നമസ്കാരം. സംഘം ആരെയും ഭയപ്പെടുത്താനുള്ള ശക്തിയല്ലെന്ന് സർസംഘചാലക് മോഹൻ ഭാഗവത്. ഭയപ്പെടുത്തുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നത് ഹിന്ദു സമാജത്തിന്റെ സ്വഭാവമല്ല, ഇതിന് ചരിത്രം സാക്ഷിയാണ്. സംഘടിത ഹിന്ദു സമാജം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഇത് ആർക്കും വിരുദ്ധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നാഗ്പൂരിൽ വിജയദശമി സാംഘികയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സർസംഘചാലക്. നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. ആത്മനിർഭരതയിലൂന്നിയുള്ള രാജ്യത്തിൻ്റെ പുരോഗതി അത് ഉന്നമനത്തിലേക്കാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആത്മനിർഭർ എന്ന പാതയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രമെന്ന നിലയിൽ നമ്മളെ നിർവചിക്കുന്ന അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. സർക്കാരും സമൂഹവുമെല്ലാം ഈ തത്വങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന ഒരേ സമയം രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പക്ഷേ സാമൂഹിക സമത്വമില്ലാതെയുള്ള പരിവർത്തനം ഒരിക്കലും സാധ്യമല്ല. എത്ര ആഴത്തിലുള്ള പ്രകോപനത്തോടുമുള്ള പ്രതിഷേധങ്ങൾ നിയമങ്ങളുടെയും ഭരണഘടനയുടെയും അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വീട്ടിലെ നല്ല അന്തരീക്ഷം, മാതാപിതാക്കളുടെ ചുമതലകൾ, സമൂഹത്തിലെ പെരുമാറ്റം, ഒത്തുചേരലുകൾ തുടങ്ങിയവയെല്ലാം സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അതിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികൾ നല്ല സംസ്കാരമുള്ളവരും രാജ്യസ്നേഹമുള്ളവരുമായി തീരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാരതത്തെ ശക്തമാക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്ത് പരാമർശിക്കുകയുണ്ടായി. സ്ത്രീശക്തിക്ക് നിർണായകമായ പങ്കാണ് ഭാരതത്തിൻ്റെ ഭാവി നിർമ്മാണത്തിൽ ഉള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് പങ്കാളിത്തമുണ്ടാകണം. അടുക്കളയിൽ പരിമിതപ്പെടുത്തേണ്ടുന്ന രണ്ടാം തരം പൗരത്വമല്ല സ്ത്രീയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് മാതൃശക്തിയാണ്. ഭാരതീയ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്നത് സ്ത്രീ പുരുഷ ശക്തിയുടെ പരസ്പര പൂരകത്വമാണ്. സത്യ, കരുണ, സുചിത്ര, തപസ്, അതായത് സത്യം, അനുകമ്പ, ആന്തരികവും ബാഹ്യവുമായ പരിശുദ്ധി, തപസ് എന്നീ തത്വങ്ങളിലാണ് ധാർമ്മിക വിശ്വാസങ്ങളുടെ അടിസ്ഥാന ഘടകം. രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരുമിച്ച് കൊണ്ടുപോകുന്നതും ഈ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ വൈവിധ്യതകൾക്കും ഒരു സ്വീകാര്യതയുണ്ട്. സങ്കുചിതവും മത മൗലികവാദവും അക്രമവും അഹന്തയുമൊന്നുമില്ലാതെ മറ്റൊന്നും ആരും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനാണ് ചിലരുടെ ശ്രമം. എന്നാൽ സംഘത്തിനോ ഹിന്ദുക്കൾക്കോ ഈ സ്വഭാവമില്ല. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പക്ഷത്താണ് സംഘം നിൽക്കുന്നത്. ന്യൂനപക്ഷത്തെ പലരും നമ്മളുമായി ചർച്ചകൾ നടത്താറുമുണ്ട്. അത് ഇനിയും തുടരും. ഇത് പുതിയ രീതിയൊന്നുമല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കണം. ഭാരതത്തെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും വേണം. നമ്മളെല്ലാവരും തന്നെ ഭാരതീയരാണ്. അതുകൊണ്ട് ഭാരതത്തിനെതിരെ പോരാടുന്ന ഓരോ വിധ്വംസക ശക്തികളെയും ചെറുത്ത് തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് തന്നെയാണ് RSS തലവൻ മോഹൻ ഭാഗവത്ജിയുടെ വിജയദശമി പ്രസംഗം അവസാനിച്ചത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.